കഥ കസേരകളി കഥകളി. യൂണിഫോം സിവിൽ കോഡിനെതിരെ സെമിനാർ നടത്താൻ ഇറങ്ങിയതാണ് CPM. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂട്ടി സംഭവം ഉഷാറാക്കാനായിരുന്നു പരിപാടി. പക്ഷേ കോൺഗ്രസ് ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ലെന്ന് ലീഗ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. സെമിനാറിന്റെ പേരിൽ മുന്നണിയൊക്കെ ഒന്ന് പച്ചപിടിക്കാമെന്നാണ് കരുതിയത്. ഇപ്പോൾ CPI പോലും സെമിനാറിൽ വരുമോ എന്ന് സംശയമാണ്. അല്ല, സെമിനാറിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെമിനാറിന് ഇനി ഒട്ടും പ്രാധാന്യം ഇല്ലാണ്ടായി. CPIക്കാർക്ക് പോലും വേണ്ടാത്ത സെമിനാറായി. ഇതിൻ്റെ UDFൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേ കൊണ്ടത് എവിടെയാണ്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? ഈ ഗൾഫ് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങൾ മഴ പെയ്യ്ക്കാൻ വേണ്ടി കൃത്രിമമേഘങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ദുബായിൽ കൃത്രിമമേഘം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ തവണ ഒമാനിലാണ് പെയ്തത്. അതുപോലെയാണ് ഞങ്ങൾക്ക് മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് കാർമേഘം ഞങ്ങളുടെ നേരെ ചീറ്റി വിട്ടത്. പക്ഷേ മഴ പെയ്ത് CPMൽ. അതുകൊണ്ട് ആ കൺവെൻഷൻ എല്ലാ സെമിനാറിൻ്റെ എല്ലാ പ്രസക്തിയും പോയി. അയ്യോ, എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. പിന്നെ MV ഗോയിന്ദനും സഹായിയായിട്ടുള്ള റിയാസും CPMൻ്റെ ഭാവി രണ്ട് മുഖ്യമന്ത്രിമാരായിട്ട് അവർ കാണുന്ന രണ്ട് നേതാക്കന്മാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊട്ടും വില ഞങ്ങൾ കൊടുക്കുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കൊഴികെ ബാക്കി എല്ലാത്തിനും പൊള്ളുന്ന വിലയാണ്. അവർക്ക് വിലയില്ലാതാക്കുന്നത് പണ്ട് അവർ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ്. കാരണബോധൻ സഹാവിന്റെ പഴയ ഒരു തള്ളലാണ് ഈ ആഴ്ചത്തെ കഥകളി പദത്തിൽ. നിങ്ങൾ അന്നം കഴിക്കുന്ന കൂട്ടത്തിലല്ലേ? നിങ്ങൾക്ക് ഈ വിലക്കയറ്റൊന്നും ബാധകമാകുന്നില്ലേ? ഈ നാടിന്റെ വികാരം നിങ്ങൾ കാണുന്നില്ലേ? പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയം എന്തുകൊണ്ട് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല?